മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ന്യൂഡൽഹി എയർപോർട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. ഇപ്പം ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് എക്സെപ്ഷൻ ഫോം പോർട്ടൽ ഫോർ ഇൻ്റർനാഷണൽ അറൈവൽ പാസഞ്ചർ. ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സും ഫില്ല് ചെയ്യേണ്ട ഫോമിൻ്റെ ഒരു പേജാണ് ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ റൈറ്റ് സൈഡിൽ എയർ സുവിധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ രണ്ട് ഫോമുണ്ട്. രണ്ട് ഫോമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമാണ്. എയർ സുവിധ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം ടു ബി മാൻഡറ്ററി ഫിൽഡ് ബൈ ഓൾ ഇൻ്റർനാഷണൽ അറൈവിംഗ് പാസഞ്ചർ ടു ഇന്ത്യ. എല്ലാ എയർപോർട്ടിലേക്ക് വരുന്ന പാസഞ്ചേഴ്സും ഇത് മാൻഡറ്ററി ആയിട്ട് ഫില്ല് ചെയ്യണമെന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ രണ്ട് ഫോമാണ് വരുന്നത്. ഒന്ന് സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമും രണ്ടാമത്തേത് അപ്ലൈ ഫോർ എക്സെപ്ഷൻ. എൻ്റർ യുവർ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞത്, അതായത് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ഫോർ എക്സെപ്ഷൻ എന്നുള്ള ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ വരുന്നത് കോണ്ടാക്ട് നമ്പറാണ്. ഇന്ത്യയിലെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് നമ്പറും പി എൻ ആർ നമ്പറും കിട്ടും. അപ്പോൾ ആദ്യം ഫ്ലൈറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക, പി എൻ ആർ നമ്പർ അടിച്ചു കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ സെലക്ട് ചെയ്യുക, മന്ത് സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് നമ്പർ ഓൾറെഡി നേരത്തെ അടിച്ചതുകൊണ്ട് അത് അവിടെ കാണിക്കും. അതേപോലെ സീറ്റ് നമ്പറും അടിച്ചു കൊടുക്കണം. സീറ്റ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പി എൻ ആർ നമ്പർ, ടിക്കറ്റിലുള്ള പി എൻ ആർ നമ്പർ നേരത്തെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവിടെ കാണിക്കും. ഇനി നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ നേരത്തെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ പാസ്പോർട്ട് കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ജെപെക് അല്ലെങ്കിൽ പി ഡി എഫ്, ഈ രണ്ട് ഫോർമാറ്റാണ് സപ്പോർട്ട് ചെയ്യുക. ഒരു എം ബിയിൽ കൂടുതൽ കൂടാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് ഓഫ് അറൈവൽ, കൺട്രി ഓഫ് ഒറിജിൻ, എവിടുന്നാണ് ഏത് രാജ്യത്തു നിന്നാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് എന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സിറ്റി ഓഫ് ഒറിജിൻ, ഏത് സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ പുറപ്പെടുന്നത്. ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി, ഇവിടെ ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ ട്രാൻസിറ്റ് പാസഞ്ചർ ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. എയർപോർട്ടിലുള്ള സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ആയിട്ട് വരും. ഇനി ഇവിടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എവിടേക്കാണ് ക്വാറൻറ്റൈൻ ചെയ്യാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത സ്ഥലം വരുന്ന വില്ലേജ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഏതാണ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ഡെസ്റ്റിനേഷൻ തഹസിൽ, അതായത് താലൂക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മാൻഡേറ്ററി അല്ല. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്, ഡെസ്റ്റിനേഷൻ്റെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ എയർപോർട്ടിലുള്ള സ്റ്റേറ്റാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പം ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ സ്റ്റേറ്റാണ് ചോദിക്കുന്നത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഡിസ്ട്രിക്ട് ഓർ സിറ്റി, ഫൈനൽ ഡെസ്റ്റിനേഷൻ വരുന്ന സിറ്റി ഏതാണ് അല്ലെ ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ഡെസ്റ്റിനേഷൻ പിൻകോഡ്, നിങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരുന്ന സ്ഥലത്തിൻ്റെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. കോൺടാക്റ്റ് നമ്പർ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്തതുകൊണ്ട് അത് ഓൾറെഡി അവിടെ കാണിക്കും. ഇതല്ലാതെ വേറെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ട് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മാൻഡേറ്ററി ആണ്, ഒരു ഇമെയിൽ ഐ ഡി മസ്റ്റായിട്ട് വേണം.
അത് കഴിഞ്ഞിട്ട് ഇവിടെ ആർ യു എക്സ്പീരിയൻസിങ് എനി ഓഫ് ദ ഫോളോയിങ് സിംപ്റ്റംസ്, അതായത് പനി, ചുമ, അതേപോലെ എന്തെങ്കിലും സിംപ്റ്റംസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇതിൽ പറഞ്ഞ ഏതെങ്കിലും അസുഖങ്ങൾ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ അവിടെ യെസ് അടിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ എല്ലാം നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് സിറ്റീസ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 14, കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ സിറ്റി, ഏതെങ്കിലും രാജ്യങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹൗ മെനി പാസഞ്ചർ ആർ ട്രാവലിങ്, നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന ആളുകൾ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നേരത്തെ ചോദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ആളുകളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 3 പേരുണ്ട്, 4 പേര്, എത്ര പേരാണെങ്കിലും അവിടെ പ്ലസ് ചെയ്തിട്ട് അവരെ പാസഞ്ചർ 3 എന്ന് വരും, ഒന്നുകൂടി പ്ലസ് ചെയ്താൽ പാസഞ്ചർ 4 വരും. എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ ഐ അഗ്രി ദ ഗൈഡ്ലൈൻസ് ഇഷ്യൂ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അടുത്ത ഫോം വരുന്നത് അപ്ലൈ ഫോർ എക്സെപ്ഷൻ. 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ 7 ദിവസം സ്വന്തം ചെലവിൽ നിങ്ങൾ കഴിയണം. അത് കഴിഞ്ഞിട്ട് അടുത്ത 7 ദിവസം വീടുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പറഞ്ഞേക്കുന്ന 7 ദിവസത്തെ ക്വാറന്റൈനിൽ നിന്നും നിങ്ങൾക്ക് എക്സെപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക, ഇവിടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, ജെൻഡർ സെലക്ട് ചെയ്യുക, കോണ്ടാക്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക, പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാം നേരത്തെ ഫോമിലുള്ള കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി, നിങ്ങൾ ഫസ്റ്റ് ഏത് എയർപോർട്ടിലേക്കാണ് എൻട്രി ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാലിക്കറ്റ് സെലക്ട് ചെയ്തു, അവിടെ കേരള സ്റ്റേറ്റിലുള്ളതായതുകൊണ്ട് കേരള എന്ന് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഫോമിൽ ചോദിച്ച പോലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, നിങ്ങളെ വീടാണെങ്കിൽ വീട് എവിടേക്കാണ് നിങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം, ഫൈനൽ ഡെസ്റ്റിനേഷൻ സിറ്റി സെലക്ട് ചെയ്യാം, പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഫ്ലൈറ്റ് നമ്പർ, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ജേണി സെലക്ട് ചെയ്ത് കൊടുക്കാം, കൺട്രി ഓഫ് ഡിപ്പാർച്ചർ, ഏത് രാജ്യത്തിൽ നിന്നാണ് നിങ്ങൾ ഡിപ്പാർച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഇവിടെയാണ് നമുക്ക് എക്സെപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ എക്സെപ്ഷൻ കിട്ടുന്ന കാറ്റഗറി ഞാൻ പറയാം ആദ്യം, അത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തേത് പ്രഗ്നൻ്റ് വുമൻ, പ്രഗ്നൻ്റ് വുമൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് എക്സെപ്ഷൻ കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് ഫയൽ എന്നുള്ളിടത്തിൽ നിങ്ങൾ ജെപെക്കോ PDF ഫയൽ ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്
എക്സെപ്ഷൻ കിട്ടുന്നത് പാരൻസ് അക്കമ്പൈൻഡ് ബൈ ചിൽഡ്രൻ ബിലോ 10 ഇയേഴ്സ്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ കൂടെയാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ അവർക്ക് എക്സെപ്ഷൻ ഉണ്ട്. അവർ കുട്ടികളുടെ പാസ്പോർട്ട് കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 3rd, സഫറിങ് ഫ്രം സീരിയസ് ഇൽനെസ്, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള രോഗം ബാധിച്ചാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടേഴ്സ് തരുന്നത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 4th, സഫേർഡ് എ ഡെത്ത് ഇൻ ദ ഫാമിലി, ഫാമിലിയിൽ ആരെങ്കിലും മരിച്ചിട്ടാണ് നിങ്ങൾ നാട്ടിൽ പോകുന്നത് എങ്കിൽ അവർ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടർ കൺഫേം ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം. 5th വരുന്നത് എക്സെപ്ഷൻ കിട്ടുന്ന കാറ്റഗറി, നിങ്ങൾ PCR ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സെപ്ഷൻ കിട്ടും. ഇതിലും നേരത്തെ ഫോമിൽ കാണിച്ച പോലെ ഒന്നിൽ കൂടുതൽ യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ 2 ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്രയാണ് ഈ 2 ഫോമിലും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.